അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صدق الله العلي العظيم. ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിൻ്റെ യഥാർത്ഥ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ, ആമീൻ. സൂറത്തുൽ ഫാത്തിഹയുടെ വിശദീകരണമാണ് നമ്മൾ നടത്തിവരുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ രണ്ടാമത്തെ വചനമായ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ആയത്താണ് ഇന്ന് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഖുർആനിലെ രണ്ടാമത്തെ ആയത്താണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ ആയത്തിൻ്റെ തുടക്കം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹക്ക് സൂറത്തുൽ ഹംദ് എന്ന പേര് വരാനുള്ള കാരണം തന്നെ രണ്ടാമത്തെ ആയത്തിലെ ഈ ഹംദാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോഴും ബിസ്മി കൊണ്ടാണ് തുടങ്ങല്. തൊട്ടടുത്ത് നിൽക്കുന്നത് ഹംദാണ്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് വെള്ളിയാഴ്ചയിലെ ജുമുഅ. വെള്ളിയാഴ്ചയിലെ ഈ ജുമുഅയിലെ ജുമുഅയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുതുബ. ഇദാ നൂദിയ ലിസ്സലാത്തി മീ യൗമിൽ ജുമുഅ ഫസ്അഉ ഇലാ ദിക്രില്ലാ. വെള്ളിയാഴ്ച ദിവസം ഭാങ്കൊലി മുഴങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിലുള്ള ദിക്റിലേക്ക് വേഗത്തിൽ വരണം എന്ന വിശുദ്ധ ഖുർആനിലെ വചനത്തിലെ ദിക്റിൻ്റെ ഒരു ഉദ്ദേശം ഖുതുബയാണ്. ആ ഖുതുബ ശരിയാകണമെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങളുണ്ട്. അതിൽ ഒന്ന് അൽഹംദുലില്ല കൊണ്ട് തുടങ്ങണം എന്നുള്ളതാണ്. പുണ്യനബിയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം, തഖ്‌വ കൊണ്ട് സത്യവിശ്വാസികളോട് വസിയത്ത് ചെയ്യണം, വിശുദ്ധ ഖുർആനിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വചനമോദണം, സത്യവിശ്വാസികൾക്ക് വേണ്ടി മൊത്തത്തിൽ പ്രാർത്ഥിക്കണം. അപ്പോഴുള്ള ഖുതുബ ശരിയാവുക. അപ്പോൾ എല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ചയിലെ ഖുതുബയുടെ തുടക്കം അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സാധാരണ തുടങ്ങാറ്. ബിസ്മി കൊണ്ട് തുടങ്ങണം എന്ന് പറഞ്ഞതുപോലെ ഹംദ് കൊണ്ട് തുടങ്ങണമെന്നും അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാം സ്ഥാനത്ത് ബിസ്മിയും തൊട്ടടുത്ത് ഹംദുമാണ് എന്ന് അതിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരു ദുആ നടത്തുന്ന സമയത്ത് ആ ദുആക്ക് പെട്ടെന്ന് ഉത്തരം ലഭിക്കാനുള്ള ഒരു വഴിയാണ്, അതിൻ്റെ ഒരു ഡിമാൻഡാണ് ഹംദ് കൊണ്ടും സ്വലാത്ത് കൊണ്ടും ദുആ തുടങ്ങുക എന്നുള്ളത്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്തൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ. ചില കാര്യങ്ങൾ പെട്ടെന്ന് ചോദിക്കേണ്ടതുണ്ടാവും, വിഷയത്തിനനുസരിച്ചല്ലോ. നമ്മളിപ്പോൾ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ പെട്ടെന്നാണ് ദുആ എടുക്കലാണ്. നമ്മൾ ആദ്യ ഹംദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ വിഷയത്തിനനുസരിച്ചാണ്. നമ്മളൊരു ഓപ്പറേഷൻ നേരത്തെ തീരുമാനിക്കുമ്പോൾ ആ ഓപ്പറേഷന് വേണ്ടി ഒരു ദിവസം രണ്ട് ദിവസം മുമ്പ് അഡ്മിറ്റ് ചെയ്യാൻ കൽപ്പിക്കും, വയറ് കേളുകും, ഭക്ഷണം കനം കുറക്കും, അങ്ങനെ ഒരുപാട് തർത്തീവുകളുണ്ട്. എന്നാൽ അതേസമയത്ത് ഒരു ആക്സിഡൻറ്റിലോ മറ്റോ പെട്ടൊരു അടിയന്തര ഓപ്പറേഷനാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കഴിയും. വയറ് കഴുകലും രോമങ്ങൾ നീക്കലും ഒക്കെ പെട്ടെന്ന്, വിഷയത്തിനനുസരിച്ചാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഫാത്തിഹ സൂറത്തിലെ ഈ രണ്ടാമത്തെ വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പ്രയോഗമാണ് അൽഹംദുലില്ലാ. നമ്മളിപ്പോൾ പരസ്പരം ഒരു ഉപകാരം ചെയ്താൽ, നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്ത് അതിന് ഒരു നല്ല വാക്ക് കിട്ടിയാൽ മനസ്സിന് വല്ലാത്തൊരു സുഖം, അതിനു വേണ്ടി ആകരുത്. നമ്മളാർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്താൽ അത് നമ്മൾ മറക്കണം. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ഇങ്ങോട്ട് ചെയ്താൽ മറക്കരുത്. ഇതാണ്
ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തൻ്റെ മകന് കൊടുത്ത നിർദ്ദേശം. നിനക്കാരെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത് മറക്കരുത്, നീ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്താൽ അത് മറക്കും വേണം. നമ്മൾ നേരെ മറിച്ചായിരിക്കും, നമുക്ക് ആരെങ്കിലും എത്ര ഉപകാരം ചെയ്താലും അത് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഒരാൾ 10,000 രൂപ മോളെ കെട്ടിക്കുന്ന കല്യാണത്തിന്, നമ്മളത് മറക്കും, തക്കാരാകുമ്പോഴത്തേനും മറക്കും. പക്ഷേ 10 കൊല്ലം മുമ്പ് ഒരാളെ ബസ് ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഹൃത്തിൻ്റെ കൂടെ പോകുമ്പോൾ കുടുങ്ങിയിട്ട് കൊടുത്തതായിരിക്കും, എന്നാൽ അത് 10 കൊല്ലം കഴിഞ്ഞിട്ട് അത് മറക്കണില്ല, മനസ്സിൽ നിന്നാണ് പോകില്ല. അന്നും അവൻ്റെ ബസ് ചാർജ് ഞാനാണ് കൊടുത്ത്, 5 റുപ്യ, 7 റുപ്യ, 10 രൂപ. അപ്പം നേരെ മറിച്ചാണ് വേണ്ടത്. എന്തായിരുന്നാലും നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്തിട്ട് ഒരു നല്ല വാക്ക് ഇങ്ങോട്ട് കിട്ടിയാൽ സന്തോഷമാണ്. ഏറ്റവും ചുരുങ്ങിയത് താങ്ക്സ് എന്ന് പറഞ്ഞാൽ, ആ താങ്ക് യു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വല്ലാത്തൊരു സന്തോഷമാണ്. എന്നാൽ അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരു നന്ദി വാക്ക് അൽഹംദുലില്ല, അത് അള്ളാഹുവിനേക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അങ്ങനെ നമ്മൾ അധികരിപ്പിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ലഭിക്കും, അള്ളാഹു വീണ്ടും വീണ്ടും തരും. ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കൂ, അപ്പോഴൊക്കെ നമ്മൾ അൽഹംദുലില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ കാര്യങ്ങളും നമ്മൾ ഓർക്കണം, അൽഹംദുലില്ല പറഞ്ഞുകൊണ്ടിരിക്കും. മുഅ്മിനീങ്ങൾ ദുനിയാവിൽ നിന്ന് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് അൽഹംദുലില്ല എത്ര അധികരിപ്പിക്കുന്നുവോ, പരലോകത്ത് അവർക്ക് അൽഹംദുലില്ല പറയാനുള്ള അവസരം ഉണ്ടാവും. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിൽ അള്ളാഹു ഇങ്ങനെ പറയുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വസീഖൽ ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറ, ഹത്താ ഇദാ ജാഊഹ وفتحت ابوابها وفتحت ابوابها وقال لهم خزنتها وقال لهم خزنتها سلام عليكم سلام عليكم طبتم فادخلوها خالدين وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء فنعم أجر العاملين. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് മുത്തഖീങ്ങളായ ആളുകൾ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. സൂറത്ത് സുമറിൻ്റെ അവസാന ഭാഗം പറയാണ്, കൂട്ടം കൂട്ടമായി സംഘം സംഘമായി സ്വർഗത്തിലേക്ക് അവർ ആനയിക്കപ്പെടും. അങ്ങനെ ആനയിക്കപ്പെടുന്ന സന്ദർഭം, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്ന സന്ദർഭം, വഖാല ലഹും ഖസനതുഹ സലാമുൻ അലൈക്കും തിബുതും ഫദ്ഖുലൂഹ ഖാലിദീൻ. സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്കുകൾ പറയും അത്രേ, എന്ത്, നിങ്ങൾക്ക് സലാം, നിങ്ങൾ ശാശ്വതരായ രൂപത്തിൽ നിത്യവാസികളാകാൻ ഈ സ്വർഗത്തിലേക്ക് കടന്നാലും. വഖാലുൽ ഹംദുലില്ലാഹ്, ആ സന്ദർഭത്തിൽ സ്വർഗാവകാശികൾ പറയും, അൽഹംദുലില്ലാ, സർവസ്തോത്രങ്ങളും അല്ലാഹുവിനിക്കാണ്, അല്ലദീ സദഖന വഅദ, ഞങ്ങളോടുള്ള വാഗ്ദത്തം സാക്ഷാത്കരിച്ച അല്ലാഹുവിനിക്കാകുന്നു സർവസ്തോത്രങ്ങളും. വഔറസനൽ അർള നതബവ്വഉ മിനൽ ജന്നതി ഹൈസു നശാ, സ്വർഗഭൂമിയെ ഞങ്ങൾക്ക് അനന്തരമായി നൽകിയ അല്ലാഹുവിനിക്കാകുന്നു സർവസ്തോത്രങ്ങളും. ആ സ്വർഗത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ നിവസിക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകിയ അള്ളാഹുവിനിക്ക് സർവസ്തോത്രങ്ങളും. ഫനീഴ്മ അജുറുൽ ആമിലീൻ, അമൽ ചെയ്ത ആളുകൾക്കുള്ള അവർക്കുള്ള പ്രതിഫലം എത്ര മികച്ചതാണ്. വത്തറൽ മലായിക്കത്ത ഹാഫീന മിൻ ഹൗലിൽ അർശ് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വഖുലിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവ സ്വർഗത്തിൽ വച്ച് മലക്കുകളുടെ ഭാഗത്തു നിന്നും നമ്മൾ കേൾക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിൽ വച്ച് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നതിനോട് നല്ല ബന്ധമുണ്ടെങ്കിൽ സ്വർഗത്തിലും അവർക്ക് അൽഹംദുലില്ല പറയാൻ കഴിയും. ആ സിറാത്ത് പാലം കടക്കുന്ന സമയം, സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് അൽഹംദുലില്ല പറയാൻ കഴിയും. പടച്ചോനെ എത്ര വലിയ ഭാഗ്യമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ദുനിയാവിൽ അൽഹംദുലില്ല പറയണം, എപ്പോഴും പറയണം. നമ്മളിങ്ങനെ ആലോചിക്കണം, പടച്ചോൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, എത്ര ആളുകൾ വെൻറ്റിലേറ്ററിൽ കഴിയുന്നുണ്ട്, എത്ര ലക്ഷങ്ങളാണ് ചിലവഴിക്കുന്നത്. പടച്ചോനെ നമ്മൾ ശ്വാസം വിടാൻ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്കില്ലപ്പോൾ, അള്ളാഹു വായി തന്നു,
ഒരു ദിവസം നമ്മളിപ്പോൾ ഒരു ആശുപത്രി പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കഴിയുമ്പോൾ ഒറ്റ ദിവസത്തിന് ശ്വാസോച്ഛ്വാസത്തിന് നമ്മൾ നൽകുന്ന പണം എത്ര പതിനായിരങ്ങളാണ്. എന്നാൽ ജനിച്ചിട്ട് ഇപ്പോൾ എത്ര വയസ്സായി, ഇതുവരെ വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ നിയമത്തല്ലേ? ഒന്നോർത്ത് നോക്കി, നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആഹാരം കഴിക്കാനുള്ളൊരവസരം നൽകിയില്ലേ? തൊണ്ടയ്ക്ക് ക്യാൻസർ വന്നിരുന്നെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, പച്ചവെള്ളം പോലും കുടിക്കാൻ കഴിയില്ല. അള്ളാഹു നൽകിയ ഒരു അനുഗ്രഹം എത്രയാണ്! അൽഹംദുലില്ലാ പറയേണ്ടത് നമ്മൾ. ഒന്നാലോചിച്ച് നോക്കും, ഒന്നാലോചിച്ച് നോക്കും. അഭയാർത്ഥി ക്യാമ്പുകളിൽ, കടകളുടെ തിണ്ണകളിൽ അവിടെയൊക്കെ കഴിയുന്ന ആളുകളുണ്ട്. പാർക്കാനൊരു കൂരയില്ലാത്തവർ, പടച്ചോനെ നമുക്കൊരു വീട് പടച്ചോൻ തന്നെങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണ്! അറിയാതെ നമ്മൾ പറഞ്ഞു പോകും അൽഹംദുലില്ലാ. നമ്മളങ്ങനല്ല. എന്താ വർത്തമാനം എന്ന് ചോദിച്ചാൽ, വർത്തമാനമൊക്കെ പറയാക്കുക നല്ലത്. ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചില്ല. ചില സ്ത്രീകളൊക്കെ അങ്ങോട്ട് ടെൻഷൻ പറഞ്ഞാൽ ഒന്നുമില്ല, ഗ്യാസ് തീർന്നതാണ്, ഇല്ല അന്ന് വൈകുന്നേരം കിട്ടും പുതിയ സിലിണ്ടർ. ഭർത്താവ് മരിച്ചാൽ അത്ര സങ്കടം ഉണ്ടാവില്ല ചില പെണ്ണുങ്ങൾക്ക്. വീട്ടിലൊരു മരണം നടന്നാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. ഗ്യാസ് തീരാറിഞ്ഞാൽ ഭർത്താവ് പള്ളൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് കൊണ്ട് അടങ്ങാറായി കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ കലാപം നടക്കുകയാണ്. എത്ര വീടുകളിലുണ്ട്! ഓർക്കുന്നില്ല നമ്മൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഓർക്കുന്നില്ല. എപ്പോഴും നമ്മൾ ഓർക്കണം, അൽഹംദുലില്ലാ എപ്പോഴും പറയണം. ആ പ്രയോഗം തന്നെ നോക്കൂ നിങ്ങൾ, അൽഹംദുലില്ലാ സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ്. ഏതാണ് ഈ അള്ളാഹു? റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ, ലോകങ്ങളുടെ ആലം, ലോകം, ആലമീൻ സർവ്വലോകങ്ങളും. അപ്പോൾ സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനിക്കാകുന്നു സർവസ്തോത്രങ്ങളും. ഈ സർവ്വലോകങ്ങളുടെയും പരിപാലകൻ എന്ന് പറഞ്ഞാൽ പറയാളുപ്പുണ്ട്. അപ്പോൾ ഇന്നൊക്കെ നോക്കൂ നിങ്ങൾ, എല്ലാ ആളുകൾക്കും ഓരോ കിറ്റ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്? കറണ്ട് ബില്ല് ധാരാളം വാങ്ങുകയാണ്. ഒരു 10 കിറ്റ് കൊടുക്കാനുള്ള പൈസ നമ്മളെ കറണ്ട് ബില്ലും അങ്ങോട്ട് വാങ്ങിയിട്ട് പിന്നെ കിറ്റ് കിട്ടുകയാണ്. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അതിനൊക്കെ നമ്മൾ പലതും കാണുന്നുണ്ട്. കഴിയൂല, എത്ര നല്ല ഭരണാധികാരികളാണെങ്കിലും തങ്ങളുടെ പ്രജകൾ ഉദ്ദേശിക്കുന്ന പോലെ, ഇച്ഛിക്കുന്നത് പോലെ കൊടുക്കാൻ കഴിയുമോ? ഇല്ല, ആർക്കും കഴിയൂല. എന്നാൽ അള്ളാഹുവിനിക്ക് കഴിയും. ഒരു വീട് പരിപാലിക്കുമ്പോഴേക്ക് നമ്മൾ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. പിന്നെ ഇങ്ങനെ പഞ്ചായത്ത് ഒന്നായിട്ട് പരിപാലിക്കുക. ഒരു വീട്, ഭാര്യ പറയാണ് എനിക്കൊരു മാക്സി വേണം കേട്ടോ, എൻ്റെ മാക്സി കീറിയിട്ടുണ്ട്, ഇയാളെടുത്ത് കാശ് കുറവാണ്, അയാൾ 250 രൂപയ്ക്ക് ഒരു മാക്സി കൊടുന്നു. അപ്പോഴാണ് മകൻ പറയുന്നത്, ഇപ്പോൾ ആ ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിയിട്ടുണ്ട്, അയാൾക്ക് പ്രഷർ ഇങ്ങനെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, പണം കയ്യിലില്ല, ഉള്ള കാശ് ഉപയോഗിച്ച് ചെരുപ്പ് വാങ്ങിക്കൊടുത്തു. അപ്പോഴാണ് മറ്റേ മോന്, ഓന് വേറെ പ്രശ്നം, അതിൻ്റെ അടിയിലായിരിക്കും മദ്രസിലെ ഫീസിൻ്റെ കാര്യം പറയുന്നത്, അതിനാണ് ഭയങ്കര ചൂടാലോ ചൂടാവുക. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ച് നോക്കി, നമ്മളെ കൊണ്ട് കഴിയൂല. ഇന്നിപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയൊരു സമ്പന്നനെ നമ്മൾ കൊണ്ടുവന്നു എന്ന് സങ്കല്പിക്കുക. എന്നിട്ട് ആ സമ്പന്നൻ നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാം. അയാൾ കരുതിയത് കുട്ടികൾ ഒരു കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഒരു മൊബൈലൊക്കെ ചോദിക്കുന്നതാണ്. പക്ഷേ കുട്ടികൾ ചോദിച്ചാൽ എന്താ അറിയുമോ, ഒരു കുട്ടി ചോദിച്ചു എനിക്ക് ഒരു കണ്ടെയ്നർ നിറച്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് വേണമെന്നാണ്. കൊടുക്കാൻ കഴിയുമോ? കഴിയൂല. അള്ളാഹുവിനിക്കേ പരിപാലിക്കാൻ കഴിയുള്ളൂ. സർവ്വലോകങ്ങളെയും അള്ളാഹു പരിപാലിക്കുകയാണ്. ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വസ്തുവിനെ എങ്ങനെ വളർത്തിയെടുക്കുകയാണ്, ഘട്ടം ഘട്ടമായിട്ട് വളർത്തിയെടുക്കുക. ഖുർആനിൽ തന്നെ അള്ളാഹു തആല ഒരായത്തിൽ പറയുന്നുണ്ടല്ലോ, മാ ഗറക ബി റബ്ബികൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാശാ റക്കബക. അള്ളാഹു പറയുകയാണ്, ഉദാരനായ നിൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ നീ ഇത്ര വഞ്ചിക്കപ്പെട്ടത് എന്തുകൊണ്ട്? അള്ളാഹു നിന്നെ സൃഷ്ടിച്ചു, നിനക്ക് രൂപം നൽകി, ഏത് രൂപത്തിലാണോ അള്ളാഹു ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ അള്ളാഹു തല ഘടിപ്പിച്ചു നിന്നെ. എന്നിട്ട് അള്ളാഹിൻ്റെ കാര്യം മറക്കണോ? ആലോചിച്ച് നോക്കൂ. നമുക്ക് അവയവങ്ങളെ പൂർത്തിയായിട്ട് നൽകി, മസ്തിഷ്കം നൽകി അള്ളാഹു, ഹൃദയം നൽകി, കരൾ നൽകി അള്ളാഹു. നമ്മുടെ കിഡ്നികൾക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലൊരു ബുദ്ധിമുട്ട് എത്രയാണ്, കുടുംബം കുത്തുപാളയെടുക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പടച്ചോൻ്റെ ഒരു അനുഗ്രഹമാണ്. നമ്മുടെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണിൻ്റെ വിലത്ര നഷ്ടപ്പെടുമ്പോഴേ അറിയുള്ളൂ, നഷ്ടപ്പെടുമ്പോഴേ അറിയുള്ളൂ. എത്ര വലിയ പിശുക്കനാണെങ്കിലും കണ്ണിൻ്റെ കാഴ്ച പറ്റണ പോയി, 500,000 കെട്ടിവെച്ചാൽ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്താൽ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇല്ലെങ്കിൽ 500,000 തിരിച്ചു തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ കൊടുക്കും 500,000. 5 രൂപ ചിലവാക്കാത്ത ആളാണെങ്കിലും 500,000 കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ ആ കണ്ണിൻ്റെ വില അറിയാം. അപ്പോൾ നമ്മൾ അള്ളാഹു ചെയ്തതെന്നാണ്, അള്ളാഹുവാണ് ഇതൊക്കെ പരിപാലിക്കുന്നത്.
അപ്പം നമ്മളെ അള്ളാഹു തആല വളർത്തിയെടുത്തു. ഇനി കൂടുതൽ പഠിക്കാൻ മുഅ്മിനൂന സൂറത്തിൻ്റെ ആദ്യ ഭാഗം, ഹജ്ജ് സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ, ഗർഭപാത്രത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കൃത്യമായിട്ട് നമ്മളെ വളർത്തിയെടുക്കുകയാണ്. ഇനി നമ്മളെ മാത്രമല്ല, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞ സർവ്വലോകങ്ങളെയും പരിപാലിക്കുകയാണ്. അത് ഓരോ രീതിയിൽ, ഉറുമ്പുകളെ അള്ളാഹു പരിപാലിക്കുന്ന രീതിയൊക്കെ നമ്മളെക്കാൾ കണിശമായ രൂപത്തിലാണ്. ഉറുമ്പുകൾ ഇങ്ങനെ നന്നായിട്ട് ചാലിട്ട് പോകുമ്പോൾ നമ്മൾ ആ ഉറുമ്പുകൾ പോകുന്ന വഴി ബ്ലോക്കാക്കി, അപ്പോൾ ഉറുമ്പുകൾ എങ്ങനെ പോകുക? ഈ വരവ് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു പോകും. ഇനി ഇത് ഇവിടുന്ന് എടുത്താലും പോലെ ആ ഐക്യം നഷ്ടപ്പെടുത്തൂല. അപ്പോഴും പോകുന്നത് ഇങ്ങനെയാണ്. എന്താ ഇടക്കിടക്ക് വലിയ ഉറുമ്പുകൾ തിരിഞ്ഞു നിന്നിട്ട് എന്തോ മെസ്സേജ് കൊടുക്കുന്നത് പോലെയാണ്. ഒരു അതൊക്കെ അല്ല തർബിയത്താക്കാണ്. റബ്ബുൽ ആലമീൻ ഒരു ഉറുമ്പ് കൂട്ടത്തിലേക്ക് നിങ്ങൾ ഒരു ചെറിയൊരു മധുരത്തിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം ഇട്ടെടുത്തോക്കും, ഒരു ഹലുവൻ്റെ ചെറിയൊരു കഷ്ണം. ഉറുമ്പുകളായി നിന്ന് തിന്നാളിന് തിന്നും, ഒരു രണ്ട് ഉറുമ്പുകൾ ഇട്ട് കൊടുക്കുക. പിന്നെ ആ ഉറുമ്പുകളാണ് പോകും. പിന്നെ കുറച്ച് കഴിഞ്ഞ ഉറുമ്പുകൾ ഒന്നായിട്ട് വരും. മെസ്സേജ് കൊടുത്തു, വാട്സപ്പിൽ സന്ദേശം വിട്ട പോലെയാണ്. പിന്നെ കാണാം ഒന്നായിട്ട് വരുന്നു. വന്നിട്ട് ഇവരെന്ത് ചെയ്യും? അവരുടെ മാളത്തിലേക്ക് ഈ മധുരം ഉരുട്ടി കൊണ്ടുപോവുകയാണ്. നനവുണ്ടെങ്കിൽ വെയിലിലേക്ക് കൊണ്ടുപോയിട്ട് ഉണക്കിയിട്ട് ആ ഉറുമ്പുകൾ എന്ത് ചെയ്യുന്നു? ആരാ ഈ സന്ദേശം കൊടുക്കുന്നത്? റബ്ബുൽ ആലമീനാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആരാണ് പക്ഷികൾക്ക് സന്ദേശം കൊടുക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. പടി നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ രക്ഷപ്പെട്ടല്ലോ. 80 ആളുകളും ഓരോന്നും ഓരോ ഇണകൾ. അതിൽ ആദ്യം പുറത്തിറക്കിയത് കാക്കയാണ്. വെള്ളം എത്രമാത്രം താഴ്ന്നു എന്ന് അന്വേഷിക്കാൻ കാക്കനെ വിട്ടത്. കാക്കക്കൊരു ശവം കിട്ടിയപ്പോൾ കാക്ക ഇമ്മ കൂടി. അപ്പോൾ പ്രാവിനെ വിട്ടു നൂഹ് നബി. പ്രാവ് പോയിട്ട് ഒരു സെയ്ത്ത് മരത്തിൻ്റെ ഇലയേറ്റം വന്നു എന്നാണ്. അപ്പോൾ നൂഹ് നബി മനസ്സിലാക്കി വെള്ളം മരത്തിൻ്റെ അടിക്ക് ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും പറഞ്ഞയച്ചപ്പോൾ പിന്നെ വന്നത് കാലുമ ചളിയായിട്ടുമാണ് പ്രാവ്. അപ്പോൾ മനസ്സിലായി അടിയിൽ നിറച്ച് ചളിയാണ് ഭൂമിയിൽ. കാരണം ജൂതി മലയിലാണുള്ളത്. 4000ലധികം മീറ്റർ ഉയരത്തിലുള്ള ഗ്രേറ്റ് അറാറത്തിലെ ജൂതി മലയിലാണ് അവരുള്ളത്. അതാണ് ഈ പ്രാവിന് നമ്മളോട് കൂടുതലൊരു ഇണക്കം. പ്രാവിന് വേണ്ടി പ്രത്യേകം വരുന്നു. ഓരോ ജീവികളെയും ആ രൂപത്തിൽ. കൊതുകിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിച്ചു. നമ്മൾ 10 കൊല്ലം കളരി പഠിച്ചിട്ടും കാര്യമില്ല. കൊതുക് നമ്മളെ കയ്യുമ്പോൾ ഇരുന്നിട്ട് ചോര കുടിച്ചിട്ടേ നമ്മളറിയുണ്ട്. അടിയൊക്കെ നമ്മൾ അടിക്കും. അടി നമുക്ക് തന്നെ കൊതുകിനൊട്ട് കിട്ടൂല. എന്താ അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട്? ആരാ കൊതുകിനെ ആ രൂപത്തിൽ വളർത്തിയത്? സിറിഞ്ച് താഴ്ത്തുന്നത് പോലെ നോക്കൂ, ബലിഷ്ഠമായ നമ്മുടെ കയ്യിലൊക്കെ ഇരുന്നിട്ട് സുഖമായിട്ട് രക്തം എടുത്തിട്ട് പോവുകയാണ്. നല്ല ചില കൊതുകുകളൊക്കെ പോകുന്ന പോലെ തടി കാണാം. ഒരു തുള്ളി കഷ്ടിച്ചിട്ടുണ്ടാവും. ആരാ ദർഭീയത്താക്കിയത്? ഇപ്പം ഈ ആനകളുണ്ട്, ആരാ രൂപത്തിലാക്കിയത്? അള്ളാഹുവാണ്. ആനക്ക് തുമ്പിക്കൈ ഇല്ലെങ്കിൽ പോരാണ്, നമുക്ക് തുമ്പിക്കൈ ഉണ്ടായാലും പോരാണ്. ആനക്കുട്ടിക്ക് ആനപ്പാൽ തന്നെ വേണം. ഇല്ലെങ്കിൽ പ്രസവിക്കപ്പെട്ട് ഒരു 6 മാസത്തിൻ്റെ മുമ്പ് ഈ കുട്ടിക്ക് വേണ്ടത് ആനപ്പാൽ തന്നെയാണ്. ആനപ്പാൽ കൊടുക്കാതെ ആനപ്പാലിന് കൃത്രിമപ്പാൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ആനക്കുട്ടി നമ്മുടെ വീട്ടിൽ ജീവിക്കാനുള്ള സാധ്യത 4% ഉള്ളൂ. 96% ആനക്കുട്ടി ചെരിയുന്നതാണ്, അതായത് ജീവൻ പോകുന്നു. പടച്ചോൻ്റെ ഒരു കുതിരത്തോക്കി. പന വെട്ടുമ്പോൾ പനയുടെ ഉള്ളിൽ പുഴുക്കൾ, ആരാ അന്നം കൊടുക്കുന്നത്? കിണർ കുഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലാണ്, 20 കോല ആഴമുള്ള കിണറിൻ്റെ അടിയിൽ പുയരാ. ആരാണതിന് അന്നം കൊടുക്കുന്നത്? അള്ളാഹുവാണ്. അങ്ങനെ ജീവികൾക്കും പ്രകൃതിക്കും മൊത്തത്തിൽ കടലിൻ്റെ ആഴിയിലെത്ര, വന്യമൃഗങ്ങളെത്ര, ഒരു പുലിക്കൊക്കെ എത്ര തിന്നണം? കാട്ടുമൃഗങ്ങൾക്ക് എത്ര മാംസം വേണം? പുലിയൊക്കെ കടിച്ചാലേ ഒരു 80 കിലോ ശരാശരി 80 കിലോ കടിച്ചു പിടിച്ചോടും പുലി. ആരാണ് ഈ സന്ദേശം കൊടുക്കുന്നത്? എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദെ പുലി ഇറങ്ങിയെന്നൊരു വിഷയം ഉണ്ട് എന്നോട്. അപ്പോൾ ഈ പുലിൻ്റെ മുന്നിൽ പെട്ടാൽ ഏതായത്തോ ഓതണ്ടോ ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ആയത്തോ അതാണെന്ന് മോനെ നേരം കിട്ടൂല. ലാ ഇലാഹ ഇല്ലല്ല കണ്ണ് മുറുക്കി ചിമ്പിച്ചല്ല അതിന് സമയം കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഖുർആൻ ക്ലാസ് എടുക്കേണ്ട ആളായതുകൊണ്ടാണ് അപ്പോൾ ഏതായത്തോ ഓതണ്ടതെന്ന്. അപ്പോൾ ഞാൻ പറയുന്ന ഓരോ ജീവികളെയും അള്ളാഹു തആല ആ രൂപത്തിലാണ് വളർത്തിയത്. എന്തായിരുന്നാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനിക്കാകുന്നു സർവസ്തോത്രങ്ങളും. അപ്പോൾ നമ്മൾ എന്തനുഗ്രഹം കിട്ടിയാലും പോരാ എന്നുള്ള ചിന്തല്ല, അൽഹംദുലില്ലാ. എന്താ വർത്തമാനം? അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എപ്പോഴും അൽഹംദുലില്ലാ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വരണം. എന്നാൽ നാളെ പരലോകത്തും സിറാത്ത് പാലം കടക്കുമ്പോൾ നമുക്ക് അൽഹംദുലില്ലാ പറയാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വആഖിറു ദഅ്‌വാനാ അനിൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.